കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കുട്ടികൾക്കൊക്കെ സുഖമല്ലേ മഴക്കാലമാണ് എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കണം നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇന്ന് നമുക്കൊരു കൊച്ചു കവിത പഠിച്ചാലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കുറേ കഥകൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമുക്കൊരു കുട്ടി കവിതയാവാം നല്ലൊരു കവിതയാണ് പാടാനും നല്ല എളുപ്പമാണ് संभाषण संभाषण पाड़े ഒന്നാനാം കൊച്ചു തുമ്പി എൻ്റെ കൂടെ പോരുമോ നീ നിൻ്റെ കൂടെ പോനാലോ എന്തെല്ലാം തരുമെനിക്ക് കളിപ്പാനോ കളം തരുവേൻ കുളിപ്പാനോ കുളം തരുവേൻ ഇട്ടിരിപ്പാൻ പൊന്തടുക്ക് ഇട്ടുന്നാൻ പൊന്തളിക കൈ കഴുകാൻ വെള്ളിക്കിണ്ടി കൈ തോർത്താൻ പുള്ളിപ്പട്ട് ഒന്നാനാം കൊച്ചു തുമ്പി കുട്ടിയും കൊച്ചു തുമ്പിയും തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞതെന്ന് കുട്ടികളെല്ലാവരും കണ്ടില്ലേ തുമ്പിയോട് നീ എൻ്റെ കൂടെ പോരുമോ എന്ന ചോദ്യത്തിന് തുമ്പി എന്തെല്ലാം ആണ് തിരിച്ചു ചോദിച്ചത് നിന്റെ കൂടെ പോന്നാൽ എനിക്ക് എന്തെല്ലാം തരും എന്നാണ് കുട്ടി കൊച്ചു തുമ്പിയോട് എന്തെല്ലാം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ചു തുമ്പിക്ക് കളിക്കുവാൻ വേണ്ടി കളം നൽകാമെന്നും കുളിക്കുവാൻ വേണ്ടി ഒരു കുളം തന്നെ നൽകാമെന്നുമാണ് ആദ്യം കുട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നീടാകട്ടെ ഇരിക്കാൻ വേണ്ടി പൊൻതടുക്കും ഉണ്ണുവാൻ വേണ്ടി പൊൻതളികയും കൊടുക്കാം എന്ന് പറഞ്ഞു കൈ കഴുകുവാനായി വെള്ളിക്കിണ്ടിയും കൈ തോർത്താൻ പുള്ളിപ്പട്ടും കൊടുക്കുമെന്നും പറഞ്ഞു കുട്ടിക്ക് തുമ്പിയോട് അത്രയും ഇഷ്ടമാണ് തുമ്പിക്ക് വേണ്ടി എന്ത് നൽകാനും കുട്ടി തയ്യാറാണ് കവിതയിലുള്ള ഈ കുട്ടിയെപ്പോലെ തന്നെയല്ലേ നിങ്ങളും നിങ്ങൾക്കും തുമ്പിയെ ഒരുപാട് ഇഷ്ടമല്ലേ നിങ്ങൾ ആരും തുമ്പിയെ ഉപദ്രവിക്കാറില്ലല്ലോ കുട്ടികളെ നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ കൊച്ചു കവിതയാണല്ലേ ഇനി നിങ്ങൾ ഈ കവിത പല ഈണത്തിലും താളത്തിലും ഒന്ന് ചൊല്ലി നോക്കൂ കൂട്ടുകാർക്ക് ഞാൻ ചെറിയൊരു ജോലി തരികയാണ് ഒന്നാനാം കൊച്ചു തുമ്പി എന്ന ഈ കവിത നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി എന്നിട്ട് പഠിക്കുക പല ഈണത്തിലും താളത്തിലും നിങ്ങൾക്ക് ഇത് ചൊല്ലാനാവും നിങ്ങളുടെ വ്യത്യസ്തമായ ഈണങ്ങൾ ഏതൊക്കെയാണെന്ന് പാടി കേൾപ്പിക്കുകയും വേണം ഇനി നമുക്ക് ഈ കവിതയിലെ ചില പദങ്ങളെ പിരിച്ചെഴുതി നോക്കാം എന്തെല്ലാം എന്ത് പ്ലസ് എല്ലാം തരുമെനിക്ക് തരും പ്ലസ് എനിക്ക് വെള്ളിക്കിണ്ടി വെള്ളി പ്ലസ് കിണ്ടി പുള്ളിപ്പട്ട് പുള്ളി പ്ലസ് പട്ട് ഇനി ചില പദങ്ങളെ തമ്മിൽ ചേർത്തെഴുതി നോക്കിയാലോ പുള്ളി പ്ലസ് ചേല പുള്ളിച്ചേല സ്വർണ പ്ലസ് പാത്രം സ്വർണപാത്രം താമര പ്ലസ് കുളം താമര കുളം ഓല പ്ലസ് പുര ഓല പുര പൂ അധികം പാത്രം പൂപാത്രം പ്ലസ് എന്നതിനു പകരം മലയാളത്തിൽ പറയുന്നതാണ് അധികം എന്ന വാക്ക് ഇനി ഈ പദങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കൂ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും ഈ കവിത ആവർത്തിച്ച് ചൊല്ലി പഠിക്കണം എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്